ഹലോ, വെൽക്കം ബാക്ക് ടു ഹദീറസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നെയ്യാണ് ചേർത്തിരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റിന് അതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് അണിയനാണ്. അത്രയ്ക്ക് ചെറുതായി നൈസായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം ഒരു സാധാ പോലെ കട്ട് ചെയ്താൽ മതി അണിയൻ. പിന്നെ ഇതിലേക്ക് ഇതൊരു 4-5 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്യാം, ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഇതൊരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി. അത് മുഴുവനായിട്ട് തന്നെ ഇട്ടാൽ മതി, കട്ട് ചെയ്ത് ചേർക്കണമെന്നൊന്നുമില്ല. ഇത് അത്യാവശ്യം നന്നായി ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. ഒരു ഈ ഒരു കളറാകുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 8-ഓ 10-ഓ പച്ചമുളക് എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ചപ്പ് മാറി അതൊന്ന് ക്രിസ്പ് ആവണ വരെ. നമുക്കിതെല്ലാം മസാലയ്ക്ക് വേണ്ടി അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ ആദ്യം എടുത്ത ആ സവോളയും പിന്നെ ആ ഗാർലിക്കിൻ്റെ ആ ഒരു മിക്സ്ചറും പിന്നെ ഈ പച്ചമുളകിൻ്റെയും ഒരു മിക്സിയിലിട്ട് വയ്ക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ ഒരു ചെറിയൊരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നാളികേരം, നമ്മൾ ഫ്രഷ് കോക്കനട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാനാണ്. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ, ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അടിയിൽ തന്നെ പിടിക്കാണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. നന്നായി ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അത്രയ്ക്കൊന്നും കരിഞ്ഞു പോകരുത്, അപ്പോൾ നമ്മുടെ മസാലയുടെ കളറൊക്കെ മാറിപ്പോകും. ഇതായി ഒരു പരുവത്തിലാവുന്ന വരെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫുൾ 1 കപ്പ് നാളികേരത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ, അതായത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ബാക്കി നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നെ ഈ മിക്സിയിലേക്ക് ഇപ്പോൾ ഈ നാളികേരത്തിൻ്റെയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ചേർത്തത് ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. ഇനി ഇത് അരച്ചെടുക്കണം. അതിനാവശ്യമായ വെള്ളം കൂട്ടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അതാ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇത് നന്നായി ഒന്ന് അരച്ചെടുത്ത് ഒരു പേസ്റ്റ് ആക്കാം. നെക്സ്റ്റ് നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് നമുക്കതൊന്ന് 2 ഭാഗമാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഞാനിവിടെ 7 മുട്ടകളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് പകുതിയാക്കി എടുക്കുക. അതാ ഇങ്ങനെയാക്കി എടുക്കുക. നെക്സ്റ്റ് നമ്മൾ വേറൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ എണ്ണ, വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അത് എല്ലാ പാനിലേക്ക് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിടുന്നത് നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതാണ് നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു ഗ്രീൻ ചില്ലി, 1 പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തത് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഹാഫ് ചെയ്ത് വെച്ച മുട്ടകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി അതിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് 1 പിഞ്ച് ഓഫ്, അതായത് നമുക്കൊരു പൊടിക്കൊരു സോൾട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ചേർത്തത് ക്യൂമിൻ പൗഡറാണ്. ജീരകത്തിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് മുകളിൽ. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതെല്ലാം ഒരു ചെറിയൊരു മസാല പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനെ അയക്കാൻ. അതിനുശേഷം ആ മസാല എല്ലാം മുട്ടയിലേക്ക് നന്നായി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇതിൻ്റെ 2 സൈഡും നമ്മൾ മറിച്ചിട്ട് ആ മസാല ഫുള്ളും ആ മുട്ടയിലേക്ക് ഫുള്ളാവുന്ന വരെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. 2 സൈഡും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതായി ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായി ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെയാക്കി ഇങ്ങനെ ഒരു ഈ മെത്തേഡിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അത്യാവശ്യം നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 1 ടേബിൾ സ്പൂണോളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ നെയ്യിലേക്ക് കടുക് പൊട്ടിക്കാനാണ് പോകുന്നത്. അതിന് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊന്ന് നന്നായി പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു 1/2 കപ്പോളം ഒരു സവോള എങ്ങാനും 1-1.5 സവോള മതിയാവും. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി അതൊന്ന് വഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ നമുക്ക് മസാലയാണല്ലോ, നമ്മൾ ഗ്രൈൻഡ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുത്തു.
ഇതേപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയണ വരെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് എടുക്കണം ഈ ഓണിയൻസ്. കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നെയ്യിൻ്റെയും ഓയിലിൻ്റെയും ഒരു ടേസ്റ്റ് വരുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് വരും. കുറച്ച് ഞാൻ കറി ലീവ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തു. ഇതൊരു 4-5 മിനിറ്റോ നമുക്ക് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ ഈ ഒരു പരിവാവണ വരെ നമുക്കൊന്ന് സോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ മുമ്പുണ്ടാക്കി വെച്ച ആ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ മസാലയും ആ സോർട്ട് ചെയ്തതും കൂടി നന്നായി ഒന്ന് ബ്ലെൻഡായി വരണം. അതിനുവേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു എഗ്ഗ് മസാലയാണ്. അത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാലയാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. 4-5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. നന്നായി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് നമ്മൾ മുമ്പ് മാറ്റി വെച്ച ആ ഒരു സോർട്ട് ചെയ്ത് വെച്ചാൽ പകുതി മാറ്റി വെച്ച ആ കോക്കനട്ട് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഒരു ഫൈനായിട്ട് നന്നായി ഒന്ന് തരി തരിപ്പ് കുറച്ചായിട്ടുള്ള നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനാണ് അത് അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അതിൽ നിന്ന് നമ്മൾ ആ മുമ്പ് ചേർത്ത് കൊടുത്ത ആ നെയ്യൊക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് തിരിച്ചിങ്ങോട്ട് വരണ വരെ നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നെയ്യ് തെളിയാൻ പറയും, അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാല എങ്ങാനും ചെറുതായി ഒന്ന് തിക്കായിന്ന് തോന്നുക വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ദേശ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായി ഒന്ന് ആ ഒരു തിക്നെസ് ഒക്കെ പോയി, നന്നായി ഒരു കുറുകിയൊരു മസാല പരിവായിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. അതൊരു ടേസ്റ്റ് കൊടുക്കും ഇതിന്. കോക്കനട്ട് ഓയിൽ തന്നെ ഒരു ചെറുതായി ഒന്ന് ആ നമ്മുടെ ഈ മസാല ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിന്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇങ്ങനത്തെ കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തരും. അതും കൂടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ മുമ്പ് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ വഴറ്റി വെച്ച ആ മുട്ട കൂടി ഇതിലേക്ക് മസാലയിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാം ഞാൻ ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫ്രഷ് കൊറിയാൻഡർ ലീവ്സ് ആണ്, അതായത് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഗാർണിഷ് ചെയ്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മസാല റെഡിയായി.